കേരളത്തിലെ ക്ഷീര കർഷകർക്ക് അവരുടെ കൃഷി ഏറ്റവും ആദായകരമാക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് തീറ്റപ്പുൽ കൃഷി. പ്രത്യേകിച്ച് ഒരു ഫാം തുടങ്ങുകയാണെങ്കിൽ അതിനോടനുബന്ധമായിട്ട് തീറ്റപ്പുൽ കൃഷി നടത്തിയാൽ മാത്രമേ അത് ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള തീറ്റപ്പുൽ കൃഷി തീറ്റപ്പുൽ ഇനങ്ങളാണ് ഗിനി, നേപ്പിയർ, സങ്കരയിന നേപ്പിയർ, പിന്നെ അതുപോലെ പയർ വർഗ്ഗങ്ങൾ, സ്റ്റൈലോ സാന്റസ് മുതലായവ, അതുപോലെ തന്നെ ചെടി മരങ്ങൾ നമ്മൾ തീറ്റയ്ക്കായിട്ട് ഉപയോഗിക്കാറ് മരത്തിൻ്റെ ഇലകൾ, സുബാബുൾ, ശീമക്കൊന്ന, അതുപോലെ ചെടി മുരിങ്ങ, അകത്തിച്ചീര, ഇതിൻ്റെയൊക്കെ ഇലകൾ നമുക്ക് തീറ്റപ്പുല്ലായിട്ട് ഉപയോഗിക്കാം. കേരള കാർഷിക സർവകലാശാല ഇറക്കിയതും അല്ലാതെ മറ്റ് ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ വികസിപ്പിച്ചെടുത്ത CO3, CO4, CO5 മുതലായ തീറ്റപ്പുൽ ഇനങ്ങളുണ്ട്. അതുപോലെ പ്രൈവറ്റായിട്ട് വരുന്ന തീറ്റപ്പുൽ ഇനങ്ങളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ എന്താണ് ഈ തീറ്റപ്പുല്ല് കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത? പലപ്പോഴും കർഷകർ പറയാറുണ്ട് പാല് കൊടുത്താൽ വില കിട്ടില്ല, പാലിന് ഗുണമേന്മയില്ല എന്നൊക്കെ. പാല് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പാലിൻ്റെ ഗുണമേന്മ നന്നാക്കാനും തീറ്റപ്പുൽ കൊടുക്കുന്നത് ഏറെ സഹായകമാണ്. അതുപോലെ തന്നെ ഈ തീറ്റപ്പുൽ വിത്തിനങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് കർഷകർ എപ്പോഴും ചോദിക്കാറുണ്ട്. കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളിലൊക്കെ തീറ്റപ്പുല്ലിൻ്റെ കടകൾ ലഭിക്കും. അതുപോലെ മൃഗാശുപത്രികൾ വഴി വല്ലപ്പോഴുമെങ്കിലും ആ രീതിയിലും തീറ്റപ്പുൽ വിതരണം ചെയ്യാറുണ്ട്. പാൽ സൊസൈറ്റികൾ വഴി കർഷകരിലേക്ക് പലയിനം തീറ്റപ്പുല്ലുകളും വിതരണം ചെയ്യാറുണ്ട്. അതിനോടൊപ്പം തന്നെ അതെങ്ങനെ കൃഷി ചെയ്യണം അതിൻ്റെയൊക്കെ വിവരണങ്ങളും ഉണ്ടാവും. ഈ തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല സമയം മഴക്കാലം തുടങ്ങുമ്പോഴാണ്. ഇപ്പോൾ മഴക്കാലമാണ്, ഈ സമയത്ത് നിങ്ങൾക്ക് കൃഷി ആരംഭിക്കാം. ഇനി അതിന് കാത്തിരിക്കാതെ എപ്പോഴും വെള്ളം ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് ഈ കൃഷി ആരംഭിക്കാം. നല്ല സൂര്യവെളിച്ചം വേണം താനും. കേരളത്തിലെ കർഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇനമാണ് ഈ സങ്കര ഇനം നേപ്പിയർ. നല്ല പൊക്കത്തിൽ വളരുകയും ചെയ്യും, നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ വളരെ നന്നായി തഴച്ച് വളരും. ഒപ്പം വേനലിനെ അതിജീവിക്കാനുള്ള കഴിവും ഇതിന് കൂടുതലാണ്. പിന്നെ ഒരു കടയിൽ നിന്ന് തന്നെ ഒന്നോ രണ്ടോ പശുക്കൾക്ക് ആവശ്യമുള്ള തീറ്റപ്പിൽ ലഭിക്കും എന്നുള്ളതും ഈ സങ്കര ഇനം നേപ്പിയറിനെ കർഷകർക്കിടയിൽ ഏറ്റവും പോപ്പുലർ ആക്കുന്നു. അതുകൊണ്ട് ഈ ഇനം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരീക്ഷിക്കാം. ഈ തീറ്റപ്പുല്ല് എത്ര കാലത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാം? ഏകദേശം ഒരു 2.5 മാസം കഴിയുമ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് നടത്താം. പിന്നെ ഓരോ 35-40 ദിവസത്തിൽ വീണ്ടും മുറിച്ചുകൊണ്ടിരിക്കാം. ആ കട മുറിക്കുമ്പോൾ ഏറ്റവും താഴെ നിന്ന് മുറിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഇത് പൂക്കുന്നതിന് മുമ്പ് മുറിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പൂത്തു കഴിഞ്ഞാൽ അത് ദഹനക്കേടും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തീരെ ഇളം പുല്ല് മുറിക്കുന്നതും ഒഴിവാക്കുക. കാരണം പലപ്പോഴും പല കർഷകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുറത്തുനിന്നൊക്കെ വരുന്ന പ്രൈവറ്റ് ആയിട്ട് ഇറക്കുന്ന പല തീറ്റപ്പുല്ലിനങ്ങളും ക്ലെയിം ചെയ്യാറുണ്ട്, ഞങ്ങൾ പെട്ടെന്ന്